ദയവായിട്ട് ഇടയ്ക്ക് കയറരുത്. എന്റെ വാക്കുകൾ ഓവറായാൽ നിങ്ങൾ ഇടയ്ക്ക് ഇടപെട്ടുള്ളൂ, ഞാൻ നിർത്തിക്കോളാം. എനിക്ക് അങ്ങനെ സംസാരിക്കാനും ബുദ്ധിമുട്ടാണ്. ബഹുമാനനായ ലിയാഖത്തലിയും ഞാനും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല. ഞാൻ ആകെ എക്സ് മുസ്ലിങ്ങളിൽ സംസാരിക്കുന്നത് ജബ്ബാർ മാഷിന്റെ അരികിലും ജാമിദ ടീച്ചർ അരികിലുമാണ്. ഒരുവിധം വസ്തുതകൾ അവതരിപ്പിക്കുന്നവർക്കിടയിൽ സംസാരിക്കുന്നു. അദ്ദേഹം മോശമെന്നല്ല, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ചിലത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അത്രമാത്രം. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ ടൈറ്റിൽ ഇട്ടത് ഞാനാണ്, അനിൽ അയ്യപ്പനേക്കാൾ ഇതിന്റെ ഉത്തരവാദി ഞാനാണ്. യമുക്കളുടെ ക്രൈസ്തവ വിരുദ്ധതയും മതസൗഹാർദ്ദവാദവും എന്നൊരു ടൈറ്റിൽ ഇടാൻ കാരണം ഞങ്ങൾ മറ്റൊരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത ഒരു വിഷയത്തോട് ബന്ധപ്പെട്ടാണ്. അല്പം മുമ്പ് അവിടെ ഒരു എക്സ് മുസ്ലിമായ സത്താർവായി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഓഡിയൻസിൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്, അദ്ദേഹം യാത്രയിലാണ് സംസാരിക്കാൻ. അപ്പൊ അതിൽ യമുക്കൾ എന്നിവിടെ അർത്ഥമാക്കിയത് പറയാം, ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്നും പറയാം. ഇവിടെ ഉദ്ദേശിച്ചത് യമുക്കൾ അല്ലെങ്കിൽ ഇസ്ലാം മതം വിട്ടുപോയ ആളുകൾ, അവരിലെ ഒരു സംഘടിത ഗ്രൂപ്പ്. അവര് ഒരു വലിയ തന്ത്രം ഇപ്പോൾ മെനയുന്നു. അത് ഈ പേരിടുന്നൊന്നുമല്ല, പേരിട്ട അതിലും മറ്റൊരു പേര് തിരിച്ചിട്ട എന്ത് ചെയ്യും, അതിലൊന്നും അർത്ഥമില്ല. എന്നെ ഒരു ഇരട്ട പേരിട്ട ഞാൻ തിരിച്ചിട്ടാൽ എന്ത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല, നിങ്ങൾക്ക് അതിടാനുള്ള സ്വാതന്ത്ര്യത്തെ എതിർക്കുന്ന ആളുമല്ല. അപ്പൊ അതിലൊന്നും വലിയ അർത്ഥമില്ല. എന്നാൽ അതൊന്നും അല്ല പ്രശ്നം. ഇപ്പൊ എന്തോ സുഡാപ്പിയോ എന്നൊക്കെ ചേർത്തൊരു ക്രിസംഗിയോ അങ്ങനെയൊക്കെ നിങ്ങൾ പേരിട്ടല്ലോ, അതോട് ബന്ധപ്പെട്ട് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ സുഡാപ്പികളും ഞങ്ങളും ഒരുപോലെയാണ് എന്ന് വരുത്തി തീർത്തിട്ട് സുഡാപ്പികൾക്ക് ഒരു ജാമ്യം നൽകാനുള്ള ശ്രമം, അതല്ലെങ്കിൽ തീവ്രവാദികളായ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ ക്രൈസ്തവരിലും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് വരുത്തി തീർക്കുക, ഹിന്ദുക്കളിലും ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട് ചിലർ എന്ന് പറയുക വഴി അതാ ഉദ്ദേശിക്കുന്നത്, എന്നിട്ട് ഈക്വലൈസ് ചെയ്യുക. ഈക്വലൈസ് ചെയ്തിട്ട് ഒരു വലിയ പ്രക്ഷോഭം ഇവിടെ ഉണ്ടാക്കുന്ന അന്യ മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ, അവന്റെ സമാധാനത്തെ മുഴുവൻ തകർക്കുന്ന ഒരു പരിസ്ഥിതിയെ ഒന്ന് രക്ഷിക്കുക, അങ്ങനെ ഒരു രക്ഷകവേഷം യമുക്കളിൽ ചിലർ കെട്ടുന്നു ഒരു മൂന്നാഴ്ചയായിട്ട്. എന്താണ് അതിൻ്റെ മേലെ ഓപ്പറേഷൻ എന്ന് എനിക്കറിയില്ല, അതൊരു വസ്തുതയാണ്. അതിൻ്റെ കാര്യം കൃത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏതർത്ഥത്തിലാണ്, ഇനി അഭിപ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, താങ്കൾ ഇവിടെ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ഒരു ചർച്ചയ്ക്കകത്ത് വരും, കഴിവത് അത് വരാതിരിക്കണം, ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇവരെ ഞാൻ നിർത്തുകയേ ഉള്ളൂ, എനിക്ക് പിന്നെ അങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു തർക്കമൊഴിച്ചാൽ ഞങ്ങൾ എന്താ ഈ ഗ്രൂപ്പിൽ ചെയ്തേ? ഇവിടെ റഹ്മത്തുള്ള എന്നൊരു സാഹിബ് താഴെയുണ്ട്, അദ്ദേഹം മറ്റു ഗ്രൂപ്പിൽ പോയിട്ട് വളരെ മോശമായിട്ട് എന്നെ കുറിച്ച് പറയുന്ന ആളാണ്. ഞാൻ രണ്ടുമൂന്നാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തു. ഇവിടെ വന്നാൽ അദ്ദേഹത്തിന് സംസാരിക്കാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല, സംസാരിക്കാം. സത്താർവായിയെ വിളിച്ചു, ഷാഹുൽ സാറിനെ വിളിച്ചു, നിങ്ങൾക്കൊക്കെ വരാം, ആർക്കും വന്ന് സംസാരിക്കാം, അവസരം ഇവിടെയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ചില വികാരങ്ങളുടെ പുറത്ത് അത് ഇടയ്ക്ക് കയറിന്ന് വരാം, നിങ്ങളും കയറിന്ന് വരാം. അപ്പോൾ അത് വിടുക. ഞങ്ങൾ എന്താണ്, ഏതർത്ഥത്തിലാണ് ഞങ്ങൾ സുഡാപ്പികളാകുന്നത്, അല്ലെങ്കിൽ ചിലർ എന്ന് പറയുന്നതിൽ ഞങ്ങളുണ്ടോ? ഇപ്പൊ യമുക്കൾ എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുണ്ട്, ലിയാഖത്തലി ഉണ്ട്, സത്താർവായി ഉണ്ട്. ആപത്ത് ലോകത്തിന് വരുത്തുന്ന ഒരു സമൂഹത്തെ ആ രൂപത്തിൽ കാണുന്നതിന് പകരം ഞങ്ങളെയും ആ കൂടെ ചേർത്ത് നിർത്തിയിട്ട് നിങ്ങൾ എന്തോ മഹാന്മാരാണ്, കാരണം നിങ്ങൾ ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, മതങ്ങൾ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു, മതങ്ങൾ പ്രശ്നം ഉണ്ടാക്കാം, മതങ്ങളുടെ പ്രശ്നത്തെ മുഴുവൻ ഒന്നിച്ചു കൂട്ടിയിട്ട് ഞങ്ങളുടെ തലമുണ്ട വെക്കുന്നതിന്റെ രീതി പറയാം. അതിന് ഞങ്ങൾ തിരിച്ചൊരു തന്ത്രം, അതുപോലെ ഞങ്ങൾ അങ്ങ് ചിന്തിക്കുക. ഈ 58 വെട്ട് വെട്ടി നമ്മുടെ ഒരു സഖാവിനെ കൊന്നു CPM മാര്, അവർ ദൈവമില്ലാത്തവരാ, ഞങ്ങളെല്ലാം കൂടെ പറയാണ് നിരീശ്വരവാദികളെല്ലാം കൂടെ കൂടി ഒരു മനുഷ്യനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് യമുക്കളുമായിട്ട് ചർച്ച വെച്ചാൽ എങ്ങനെ ഇരിക്കും? എന്നിട്ട് അവരെയും നിങ്ങളെയും കൂടെ സമതുലിതമായൊരവസ്ഥയിൽ എത്തിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ വിമർശിച്ചുകൊണ്ടായിരിക്കുക, നിങ്ങൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. പിന്നെ അത് അങ്ങനെ അല്ലെന്ന് വരുത്തി തീർക്കാൻ വേറൊരു തന്ത്രം. ആ തന്ത്രം എന്താ? ഞങ്ങൾ ക്രൈസ്തവരെ കുറിച്ചല്ല പറയുന്നത്, ക്രൈസ്തവരിലെ ചിലർ ഇതാണ് പറയുന്നത്. ഞങ്ങളും അതുപോലെ പറയണോ മുസ്ലിങ്ങളിലെ ചിലർ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങ് പറയൂ. ഇനി ഇസ്ലാം എന്നും മുസ്ലിം എന്നും പറഞ്ഞാൽ ഞാനൊരർത്ഥത്തിലേ മനസ്സിലാക്കിയിട്ടുള്ളൂ, അതില് മതം അറിയാത്ത ആളുകൾ, പാവപ്പെട്ട മുസ്ലിങ്ങൾ, ബഹുഭൂരിപക്ഷം ഉണ്ട്, അവരെ വിടുക. മതം അറിയുന്ന മുസ്ലിങ്ങൾ ഇവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയ തരാ, വലിയ സ്കോളേഴ്സാണ്, ഇസ്ലാം മതത്തിലെ വലിയ സ്കോളേഴ്സാണ് കലാപാഹ്വാനം കൊടുക്കുന്നത്. സക്കീർ നായിക്ക്, ഹാരിസ് മദനി, അല്ലെങ്കിൽ നമ്മുടെ മുജാഹിദ് വാലിശ്ശേരി, MM അക്ബർ, അല്ല സാധാരണക്കാരനായ ഒരു മുസ്ലിം വിശ്വാസി, അവരെ ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല. ഞങ്ങൾ പ്രമാണങ്ങളെ ഉദ്ധരിച്ച് വിമർശിക്കുന്നത് മുസ്ലിം സാഹിത്യത്തെ, ഈ കിതാബുകളെ, ഇതാണ് വിമർശിക്കുന്നത്. അല്ല ഞങ്ങൾ വ്യക്തിപരമായിട്ട് എവിടെ വിമർശനം നടത്തിയേ? എന്ത് കലാപത്തിന് ആഹ്വാനം നടത്തിയേ? അങ്ങനെ ക്രൈസ്തവ പക്ഷത്തു നിന്ന് ഒരു ശ്രമവും ഇല്ലാതിരിക്കെ
നിങ്ങൾ ഈക്വലൈസ് ചെയ്ത് പറയുന്നത് എന്തിന്റെ കാരണത്താലാണ്? അത് എങ്ങനെയാണ് ഗ്രേഡിംഗിന്റെ മാനദണ്ഡം എന്താണ്? എന്തിനെ ബേസ് ചെയ്താണ്? ഇനി താങ്കൾ ഒരു കാര്യം കൂടി പറഞ്ഞു, അല്ലയ്യപ്പനോടൊരു ഒരു വെല്ലുവിളി നടത്തി. ആ വെല്ലുവിളി താങ്കൾ പറഞ്ഞു റേസിസം. റേസിസം എന്നൊരു പദം മുസ്ലിങ്ങൾക്കെതിരെ താങ്കൾ ഉപയോഗിച്ചിട്ടില്ല. താങ്കൾ അടിമയൊന്നും ആകണ്ട, താങ്കൾ ഒരു ക്ഷമ പറഞ്ഞാൽ മതി. ഇത് അവസരം താങ്കൾക്ക് ബോധ്യപ്പെട്ടാൽ, ഞാനത് കേട്ടതാണ്, ഞാൻ വെറുതെ ആരോണോ ഇരിക്കുന്ന ആളല്ല. താങ്കൾക്ക് ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോയതിലെ ഒരു അപാകതയാകാം. എന്നോട് ചിലർ ബാക്ക് ചാനലിൽ വന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോ ചോദിച്ചോ നിങ്ങൾ അവരുടെ കൂടെ പ്രതിനിധിയാണല്ലോ. എന്റെ ബാക്ക് ചാനലിൽ വന്നിട്ട് എന്തൊക്കെ വർത്താനം അവർ പറഞ്ഞേ, നിങ്ങൾ ഈ പറയുന്ന സ്ത്രീകൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് വേണേ ഞാൻ അയച്ചുതരാം. അതൊക്കെയാണോ ശരി? അതൊക്കെയാണോ മര്യാദ? ഞാൻ മര്യാദ വിട്ട് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം, ഇച്ചിരി നീണ്ടുപെട്ടുണ്ട്, സോറി. ഒരു സെക്കൻഡ് കൂടെ മതി. സ്നേഹിത, നിങ്ങൾ വിമർശിക്കൂ, പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഈ അവസാന ഘട്ടത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ ഒരുവറ്റം തീവ്രവാദികളെ വെള്ള പൂശാൻ വേണ്ടി മാരകമായ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ, കൈവെട്ടിയവരെ, മറ്റൊരു രീതിയിൽ നമ്മുടെ രാജ്യത്ത് അസ്വസ്ഥത വിതയ്ക്കുന്ന ഒരു സമൂഹത്തെ രക്ഷിക്കാൻ ഞങ്ങളിലും ചിലർ അതുപോലെയുണ്ട്, അതുകൊണ്ട് സുഡാപ്പികളും ഞങ്ങളും മറ്റേ RSS അല്ല ഒരുപോലെയാണ് എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ഞങ്ങൾക്ക് തിരുത്താനാണ്, ഞങ്ങൾ നല്ല മനുഷ്യരാകട്ടെ അതിനുവേണ്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരുത്തി തരൂ, ഇത് മാത്രമാണ് പറയാനുള്ളത്. താങ്കൾ സ്നേഹബുദ്ധികൾ എന്ന് പറയും, ഏതർത്ഥത്തിൽ ഞങ്ങൾ ഇങ്ങനെ ആകും? എന്നിട്ട് താങ്കൾ ഉദാഹരണം കൂടെ ഇത്രയും കാണിക്കണം, ഉദാഹരണം കാണിക്കണം. ജോസഫ് മാഷ് വിഷയം പോലെ ഞങ്ങൾ എവിടെയെങ്കിലും പ്രതികരിച്ച ഒരു ഒന്നോ രണ്ടോ ഉദാഹരണം ക്രൈസ്തവൻ പ്രതികരിച്ച നിങ്ങളുടെ കൺമുമ്പിൽ, നിങ്ങൾക്ക് പ്രായമായ കാലത്ത്, നിങ്ങളുടെ തിരിച്ചറിവിന്റെ ഒരു കാലത്ത് നിങ്ങൾ ക്രൈസ്തവരിൽ നിന്ന് നേരിട്ട ഏതെങ്കിലും ഒരു പ്രശ്നമോ, ഇവിടുത്തെ മുസ്ലിങ്ങൾ ക്രൈസ്തവരിൽ നേരിട്ട ഏതെങ്കിലും അറ്റാക്കോ ഏതെങ്കിലും ആക്രമണമോ തെളിവോട് ഉത്തരിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ സുറാപ്പികളാക്കിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, ലിയാഖത്തലി പ്രതികരിച്ചുള്ളൂ, 5 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റർ 5 മിനിറ്റ് എടുത്തോളൂ, അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ തരാം സംസാരിച്ചു. എനിക്ക് 5 മിനിറ്റിന്റെ ഒന്നും കാര്യമില്ല. ഇത് ഒരുപാട് നേരം നമ്മൾ പ്രസംഗിക്കേണ്ട സമയമൊന്നുമില്ല. ഇത്ര സിമ്പിളാണ് ചോദ്യം. ഞാനിവിടെ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇപ്പൊ അനിൽ പാസ്റ്ററും ഞാനത് പറഞ്ഞു എന്ന് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങൾ എന്ന വാക്കാണ്, അതൊരു ഒരു വിഭാഗം മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇസ്ലാമിനെ വിമർശിക്കുക, നിങ്ങൾ പ്രമാണബദ്ധത വിമർശിക്കുക എന്ന് പറയുന്നത് അതേ പണിതാണ് ഞങ്ങൾ ചെയ്യുന്നത്, നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പ്രമാണങ്ങളെ ഉദ്ധരിച്ച് ഇസ്ലാമിനകത്ത് കിടക്കുന്ന പ്രശ്നങ്ങളെ തുറന്നു കാണിച്ച് അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ഞാനൊക്കെ ചെയ്യുന്നത്. അത് ചെയ്യുന്നതും ഇതിനിടയിലൂടെ അനിൽ അയ്യപ്പൻ പറയാൻ ശ്രമിച്ച മറ്റൊരു അപകടകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അവർ മാത്രമാണ് മുസ്ലിങ്ങൾ എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചാൽ അതിവിടെ പൊട്ടിത്തെറിക്കാൻ പോകുന്ന തീവ്രവാദികൾ മാത്രമാണ്, അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു 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 നമ്മളെ നാട്ടിൽ സമാധാനത്തോടെ മനുഷ്യർ, എല്ലാ മതത്തിലുള്ള ആളുകളും മതമില്ലാത്തവരും ജീവിക്കേണ്ട ഒരു നാട്ടിൽ അതുണ്ടാക്കി തീർക്കുന്ന അപകടത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് ഇനി ഇതിൽ കൂടുതൽ, ഞാൻ അനിൽ പാസ്റ്ററോടുള്ള സ്നേഹത്തോടെ ഞാൻ പറയുന്നു, ഞാൻ ഉദ്ദേശിച്ച കാര്യം അതാണ്, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, ഉദ്ദേശമൊന്നും പറഞ്ഞത് മറ്റൊന്നുമല്ല. നിങ്ങൾ ടൈറ്റിൽ ഇടുമ്പോൾ പോലും ഞങ്ങൾ ഉദ്ദേശിക്കാതെ ഞങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം പറയുന്നു, ക്രൈസ്തവ വിരുദ്ധത എന്ന വാക്ക്, ഞങ്ങൾ ഒരു ക്രൈസ്തവ വിരുദ്ധതയും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ മുസ്ലിങ്ങളെ സൂക്ഷിക്കണം എന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന ആളുകൾ മുസ്ലിങ്ങൾ അപകടകാരികളാണ് എന്ന തരത്തിൽ കേരളത്തിന്റെ മണ്ണിൽ നടത്തുന്ന പ്രതികരണങ്ങളും അത്തരത്തിലുള്ള ആഹ്വാനങ്ങളും അത് കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാനേ ഉപകരിക്കൂ. നമ്മൾ മതവിമർശകർ എന്ത് ചെയ്യണം? നിങ്ങൾ മതവാദികൾ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ മതമാണ് ശരിയെന്നും മറ്റു മതങ്ങൾ പ്രശ്നമാണ് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അത് MM അക്ബർ ഒരു ഭാഗത്ത് ചെയ്യും, ഇപ്പുറത്ത് അനിൽ അയ്യപ്പനും ചെയ്യും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും അഭിപ്രായമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ, ഞങ്ങൾ മതവിമർശനം നടത്തുന്നത് ഇസ്ലാം മതത്തിൽ ജനിച്ച് ജീവിച്ച ഞങ്ങൾക്ക് ഇസ്ലാം മതം പൂർണ്ണമായ അർത്ഥത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമങ്ങളെ പൂർണ്ണമായും തടയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, അങ്ങനെയുള്ള തടയലിനെ ഏറ്റവും ആദ്യം നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് ഇസ്ലാം മതത്തിനകത്തുള്ള സാധാരണക്കാരായ മനുഷ്യരാണ്. അനിൽ അയ്യപ്പൻ പറഞ്ഞതിലെ അപകടം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ മുസ്ലിം ആവുന്നതും മുസ്ലിം അല്ലാതാവുന്നതും സാക്കിർ നായിക്കിനെ പോലെ മതം പഠിച്ചിറങ്ങിയിട്ടല്ല. ഇന്ത്യയിൽ ഏതൊരു മതവിഭാഗത്തിലും ആളുകൾ ഉണ്ടാവുന്നത് അച്ഛന്റെയും അമ്മയുടെയും മതം പരിഗണിച്ചിട്ട്
ബർത്ത് സർട്ടിഫിക്കറ്റിൽ ആ വ്യക്തിയുടെ സമ്മതമില്ലാതെ എഴുതി ചേർക്കുന്നതാണ്. ഒരു വ്യക്തി ജനിച്ച് ജീവിച്ചു വരുന്ന സമയത്ത് അയാൾ അറിയാതെ അയാളുടെ മുകളിൽ ചാപ്പ അടിച്ചു വെക്കുന്നതാണ്, നീ മുസ്ലിമാണ്, നീ ക്രിസ്ത്യനാണ്, നീ ഹിന്ദുവാണ്. അപ്പൊ അവൻ അങ്ങനെ മതത്തിനകത്ത് ജനിച്ചു വീഴപ്പെട്ട മനുഷ്യരെ നമ്മുടെ നാട്ടിലുള്ള സമാധാനത്തിൽ എല്ലാവരോടും സഹകരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിനകത്തുള്ള പല പുഴുക്കുത്തുകളെയും സാമൂഹിക പിന്നെ അതിനോടൊക്കെ എതിർപ്പുണ്ടായിട്ടും സാമൂഹികമായിട്ടുള്ള ചില ബഹിഷ്കരണം, ഊരു വിലക്ക്, നിങ്ങളുടെ ഇടത്തും നിങ്ങൾ ചെയ്യാറുള്ള ചില കാര്യങ്ങളൊക്കെ ഭയപ്പെട്ട്, സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ ഭയപ്പെട്ട് ആ സമൂഹത്തിന്റെ ഒപ്പം ഇങ്ങനെ നേർപ്പിച്ച് നേർപ്പിച്ച് ജീവിച്ചു പോകുന്ന മനുഷ്യരും കേരളത്തിലുണ്ട്. അനിലയ്യപ്പൻ അവരെ പാടെ അവഗണിച്ചുകൊണ്ട് തീവ്രവാദികൾ മാത്രമാണ് മുസ്ലിങ്ങൾ എന്ന അപകടം പിടിച്ച സ്റ്റേറ്റ്മെന്റ് അനിൽ മുഹമ്മദ് അനിൽ അയ്യപ്പൻ നടത്തിയാൽ അനിൽ മുഹമ്മദിനെ ഞാൻ ക്രിസംഗി എന്ന് വിളിക്കും. അനിൽ പാസ്റ്റർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ക്രിസംഗിസം എന്നാണ് ഞാൻ പറയുന്നത്? മുസ്ലിങ്ങളാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മുസ്ലിം തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചവർ ഒക്കെ പ്രശ്നക്കാരാണെന്നാണ്. അനിൽ പാസ്റ്റർ അറിയാതെയോ അറിഞ്ഞോ ചേർത്ത് വെച്ചൊരു കാര്യം, ലോകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ആ ഒരു വിഭാഗത്തിൽ മുസ്ലിം വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ച എല്ലാ മനുഷ്യരും പെടും എന്ന് പറയുന്നത് എത്ര അപകടം പിടിച്ച, എത്ര ഇൻഹ്യൂമൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങളത് ആലോചിക്കണം. ആ തരത്തിലുള്ള ചില പ്രവണതകൾ, ആ തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, പല ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങളുടെ ആഴം, പരപ്പ്, അതിവിടെ ഇവിടെ ഉണ്ടാക്കുന്ന ആ അപകടം, ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തി ഇങ്ങനെയല്ല മതങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത്. ഓരോ മതത്തിന്റെയും ഭാഗമായി നിൽക്കുന്ന മനുഷ്യർ, അവരുടെ ജന്മം കൊണ്ടെങ്കിലും അതിന്റെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യർ, അവരെന്ത് ചെയ്യണം? അവർ ഞങ്ങൾ വിശ്വസിക്കുന്ന മതത്തിലും പ്രമാണത്തിലും അപകടങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന്, ആ ചിന്തയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവരെ കൂടുതൽ സെക്യുലറൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ് കേരളത്തിലുള്ള എക്സ് മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ്. അതാണ് എനിക്ക് നിങ്ങളോട്, ഈ ഗ്രൂപ്പുകളെ മുഴുവൻ ആൾക്കാരോട് പറയാനുള്ളത്. അപ്പോ അല്ല, ഞാൻ ഇനി ഈ ചർച്ചയിൽ ഇനി തുടരുന്നില്ല. എനിക്ക് അനിൽ പാസ്റ്ററോട് സംസാരിക്കണം എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. അനിലയ്യപ്പൻ ബ്രദറും അനിൽ പാസ്റ്ററും രണ്ടുപേർക്കും പ്രതികരിക്കുക, രണ്ടുപേരുടെയും പേരെടുത്താണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർ പ്രതികരിക്കുന്ന അല്ല, ഈ രണ്ടുപേര് സംസാരിക്കുന്നു. ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റിലോ ഇവർക്ക് ഞാൻ നടത്തിയതിനോട് പ്രതികരിക്കാനാണെങ്കിൽ ഇരിക്കാം. പത്ത് മിനിറ്റ് പ്രസംഗം കേൾക്കാൻ സമയമില്ല. അതുകൊണ്ട് 10 മിനിറ്റ് ഇല്ല, മാക്സിമം 5 മിനിറ്റ് ഞാൻ അലൗ ചെയ്യുന്നു. ഇല്ല, അത്ര സമയമില്ല. ലിയാഖത്തലി പോകുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി പറഞ്ഞു. അനിൽ ബാക്കി പറഞ്ഞു, ലിയാഖത്തലി മ്യൂട്ട് ചെയ്തോളൂ. അനിൽ പാസ്റ്റർക്ക് എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിനോട് പ്രതികരിക്കുകയാണെങ്കിൽ അനിലയ്യപ്പൻ പറഞ്ഞ ശേഷം അങ്ങനെ പോകരുത്. ഒരു രണ്ടുപേരുടെ പേരെടുത്താണ് പറഞ്ഞിരിക്കുന്നത്. ലിയാഖത്തലി പോകുന്നത് തെറ്റാണ്. രണ്ടുപേരുടെയും പേരെടുത്താണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് റെസ്പോണ്ട് ചെയ്യാം, അവർക്ക് ടൈം എടുത്ത്. ലിയാഖത്ത് പോയി, ഇവർ പോകുമെന്ന് എനിക്ക് അറിയാമെന്നേ. ഇവർക്ക് പറയാനുള്ളതെല്ലാം പറയും, എന്നിട്ട് ഇവർ ഓടിപ്പോകും. ഇതാണ് ഇവരുടെ ഇത്. പക്ഷേ ഇവിടെ ചർച്ച വീക്ഷിച്ച് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ചർച്ച വീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഓരോരുത്തരെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കിയത് ലിയാഖത്തലിയാണ്. ഈ മുസ്ലിങ്ങളെ വംശീയമായിട്ട് ടാർജറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞത്, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളോട് വംശീയത കാണിക്കുന്നു എന്ന് പറഞ്ഞത് അതൊരു വൈക്കോൽ മനുഷ്യനാണ്. കാരണം അങ്ങനെ ഒരു വംശീയത ഇവിടെ ഇല്ല. ഒന്ന്. പിന്നെ മറ്റൊന്ന് പറഞ്ഞു, അനിലിന്റെ മതം ശരിയാണെന്ന് അനിൽ പറഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഒരിടത്തെങ്കിലും. ഞാൻ മതത്തെ വിശ്വസിക്കുന്ന ആളല്ല. എന്റെ വിവാഹ സർട്ടിഫിക്കറ്റിന് ഞാൻ എഴുതി കൊടുത്തത്, ഞാനും എന്റെ ഭാര്യയും എഴുതി കൊടുത്തത് മതരഹിതർ എന്നാണ്. എന്നിട്ട് അവിടെ പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്ന ആ ചേച്ചി പറഞ്ഞു ഇത് പറ്റിയാലോ, ഇങ്ങനത്തെ ഒരു അപേക്ഷ എന്റെ ജീവിതത്തിൽ ഇന്നു വരെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ മതത്തെ വിശ്വസിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ സുവിശേഷകനാണ്. സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുന്ന ആളാ. എന്നിട്ടാണോ മതം ഇല്ല എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു ആ മതമില്ല, ഞാൻ മതത്തിന് അതീതനായ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാ, എന്റെ ദൈവത്തിന് മതമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവർ സമ്മതിച്ചില്ല, തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ പോകും, കോടതിയിൽ പോയിട്ട് ഇത് ചലഞ്ച് ചെയ്യും. കാരണം ഇവിടെ അങ്ങനെ ഉണ്ട്, മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് സർക്കാരിന്റെ നിയമം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ അവർ പറഞ്ഞു എന്നാ ശരി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചെന്ന് കുഴപ്പമില്ല, അവരെനിക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നു. തന്ന സമയത്ത് എന്നോട് പറയുകയും ചെയ്തു എന്റെ ഇത്രയും വർഷത്തെ സർവീസിനിടയിൽ ആദ്യത്തെ അനുഭവമാണിത്. ഞാൻ പറഞ്ഞു ആ ഈ പഞ്ചായത്തിൽ അങ്ങനെ ഒരാൾ ഞാൻ മാത്രമേ ചിലപ്പോൾ കാണുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്റെ മക്കളെ മൂന്ന് പേരുടെയും ജനന സർട്ടിഫിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ മതം ജാതി എന്നുള്ള കോളം ഞാൻ പൂരിപ്പിച്ചില്ല, നില്ലെന്ന് എഴുതി വിട്ടു. അവർ സ്കൂളിൽ ചേർത്ത സമയത്ത് ചോദിച്ചു ഏതില് ഇത് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇല്ല, അവർ മതരഹിതരായിട്ട് വളരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടതാ. എന്ന് വെച്ചാൽ അവർ വിശ്വാസമില്ലാത്തവരായി വളരാന്നുള്ളതൊന്നും അല്ല.
മതത്തിന് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ജാതിയോ മതമോ ഒന്നും ഇല്ല, മതത്തിന് അതീതനായ ദൈവത്തിനാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കില്ല. ഇവരെ സംബന്ധിച്ച് ദൈവം എന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആളായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത്. മതത്തിന് അതീതനായ ദൈവം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. അത് നമ്മുടെ കുഴപ്പമല്ല, അവരുടെ ജനറൽ നോളജ് വളരാത്തതിന്റെ കുഴപ്പമാണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരിടത്ത് പോലും എന്റെ മതം ശരി എന്റെ മതം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ക്രിസ്തുവിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ, നിങ്ങൾ ക്രിസ്തുവിലേക്ക് വാ, ക്രിസ്തു ഏതെങ്കിലും മതത്തിന്റെ ആളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ ക്രിസംഖികൾ എന്ന് വിളിക്കുന്നത് അവിടെയൊക്കെയാണ് ഇതിന്റെ അപകടം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇപ്പോ നമ്മള് സംഖികൾ എന്നുള്ള വാക്ക് നമുക്കറിയാം, അത് രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധപ്പെട്ടതാണ്. കൊങ്ങി എന്ന് പറഞ്ഞാൽ അറിയാം, അത് കോൺഗ്രസ്സുകാരെ വിളിക്കുന്ന പേരാണ്, അത് രാഷ്ട്രീയ പാർട്ടിയാ, മതമായിട്ട് ബന്ധമില്ല. അതല്ല കമ്മി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതും ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ അതല്ല, അദ്ദേഹം ഇവിടെ പലവട്ടം ക്രിസംഗി ക്രിസംഗി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു, അതിനാണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ ക്രിസംഗി എന്നുള്ള വാക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സംഘപരിവാറിനകത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, എനിക്കറിയാവുന്ന മുസ്ലിങ്ങളുണ്ട്, ന്യൂനപക്ഷ മോർച്ചയിലൊക്കെ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് ഈ ക്രിസ്തു മതത്തിൽ പെട്ട ആൾക്കാർ അതിനകത്ത് ചെന്നു കഴിഞ്ഞാൽ മാത്രം എന്തുകൊണ്ട് ക്രിസംഗി എന്നുള്ള വിളി വരുന്നത്? അതായത് ഒരു മതത്തിനെ ഇതിനോട് ബന്ധപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഒരു ക്രിസ്ത്യാനി കോൺഗ്രസിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവനെ ക്രിക്കൊങ്ങി എന്ന് വിളിക്കില്ല. ഒരു ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ച് അല്ലെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവനെ ക്രിക്കൊങ്ങി എന്ന് വിളിക്കില്ല. പക്ഷെ സംഘപരിവാറുമായി ബന്ധപ്പെടുമ്പോൾ ഒരു മതത്തിന് അതിനോട് കൂടി കൊണ്ട് ചേർത്ത് കെട്ടുകയാണ്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ഒരു മതം ഇവിടെ ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ മതം ഇവിടെ ഉണ്ടല്ലോ, ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അതിനകത്ത് പ്രവർത്തിച്ച അവർക്ക് മാത്രം എന്തുകൊണ്ട് ഈ പട്ടം കിട്ടുന്നത്? അതായത് മതത്തിനെയാണ് അവിടെ കൊണ്ട് അവർ ഇതാക്കുന്നത്. ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ഒക്കെയാണ് അതിനകത്ത് അപമാനിക്കാൻ അവർ ശ്രമിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഈ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞൊരു ഇത് കണ്ടു, അപകടകരമായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന്. എന്ത് അപകടം? ഈ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസുകളും അംഗീകരിക്കുന്നവരാണോ അതോ ഖുർആനിലും ഹദീസുകളിലും വെള്ളം ചേർക്കുന്നവരാണോ? അതാണ് ചോദ്യം. നമ്മുടെ ഇവിടെ നമ്മൾ കാണുന്ന ആളുകൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ല. അവര് സൂറ 5:51 പറയുന്നുണ്ടല്ലോ, യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെയുള്ള മുസ്ലിങ്ങൾ എത്രയോ ക്രിസ്ത്യൻ സ്നേഹിതന്മാർ അവർക്കുണ്ട്, അവരത് അതിൽ വെള്ളം ചേർക്കുകയാണ്. അവര് ഇതേപോലെ ഇഷ്ടംപോലെ സംഗതികളുണ്ട്, ഇതിലെല്ലാം വെള്ളം ചേർത്തുകൊണ്ട് നടക്കുകയാണ്. മറ്റൊരു വെള്ളം ചേർക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ടീമാണ്. അങ്ങനെ വെള്ളം ചേർക്കാൻ പറ്റില്ല, ക്രിസ്ത്യാനികളെ കൊല്ലുക തന്നെ വേണമെന്നും പറഞ്ഞു. അതല്ലേ ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ ക്രിസ്ത്യാനികളെ മുട്ടുകുത്തി നിരത്തിയിരുത്തി, നമ്മൾ കണ്ടല്ലോ, കഴുത്തെടുത്ത് കൊന്നതൊക്കെ, വെടിവെച്ച് കൊന്നതൊക്കെ, ശ്രീലങ്കയിൽ പോയി പൊട്ടിത്തെറിച്ച് കൊന്നതൊക്കെ. കാരണം അവർ വെള്ളം ചേർക്കാതെ അതിനകത്ത് വിശ്വസിക്കുന്നത്, അവരാണ് ഒറിജിനൽ മുസ്ലിങ്ങള്. അത് പറയാൻ എന്തിനാ മടിക്കുന്നത്? ഇവർ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ ഇസ്ലാമിനെ പരിഷ്കരിക്കാൻ നോക്കുന്നവരാണ്. അല്ലാതെ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി അത് മനുഷ്യരാശിക്ക് ദോഷമാണ്, അത് മറ്റുള്ള എല്ലാവരെയും ബഹുദൈവ വിശ്വാസികൾക്കെതിരെ, യഹൂദന്മാർക്കെതിരെ, ക്രൈസ്തവർക്കെതിരെ, മറ്റ് എല്ലാ വിശ്വാസികളെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരൊറ്റ ഐഡിയോളജി മാത്രം ലോകത്ത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന അപകടകരമായ ഒരു ഐഡിയോളജിയാണ്. അതിനെ പരിഷ്കരിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, പരിഷ്കരിക്കാൻ പറ്റുകയില്ല. അതിനെ ഉന്മൂലനം ചെയ്യുക തന്നെ വേണം. അതിൽ വിശ്വസിക്കുന്ന ആളുകളല്ല, അവരുന്മൂലനം ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു, ആ ഐഡിയോളജി ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കപ്പെടണം, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പരിഷ്കരിക്കുകയല്ല. ഇവരൊക്കെ തന്നെ പരിഷ്കരിക്കാൻ നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് അതിനെതിരെ നമ്മൾ പറയുമ്പോൾ ഇവർക്ക് കുരു പൊട്ടുന്നത്. പിന്നെ അദ്ദേഹം പാലാബിഷപ്പിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു, പാലാബിഷപ്പിന്റെ പ്രസ്താവനകളൊക്കെ എല്ലാ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണെന്നും പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. വളരെ ചെറിയ ഒരു ഗ്രൂപ്പ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറിയൊരു ഗ്രൂപ്പ് എന്ന്. അത് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയിൽ കാണാം, അദ്ദേഹം ആ വായിച്ചതിൽ വളരെ ചെറിയ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ട്, മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെയാണ് ലിയാക്കത്തിൽ ഇവിടെ വന്നിട്ട് പറഞ്ഞു, പാലാ ബിഷപ്പൊക്കെ എല്ലാ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവരൊക്കെ വാക്കുകളുടെ കസർത്ത് നടത്തുകയാണ്. നമ്മള് ശ്രദ്ധിക്കാതെ നമ്മുടെ ഉപബോധ മനസ്സിനകത്തേക്ക് ഓരോരോ ഇൻഫോർമേഷൻ കടത്തി വിട്ടിട്ട് ഓ അങ്ങനെയാണോ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. പക്ഷെ ഞങ്ങളും ഇത് കാലം കുറയാ ഇങ്ങനെയുള്ള ടീമിനായിട്ടൊക്കെ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പറയുന്ന ഓരോ വാക്കും ഞങ്ങൾ സൂക്ഷ്മതയോടെ കേൾക്കും, സൂക്ഷ്മതയോടുകൂടെ തന്നെ ഇത് ചെയ്യും. ഞങ്ങൾക്കറിയാം ആ വാക്ക് അവർ ഉപയോഗിക്കുമ്പോൾ എന്തർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്, കേൾവിക്കാരിലേക്ക് എന്ത് ഇമ്പാക്റ്റ് ആണ് അത് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ റേസിസത്തിന്റെ കാര്യം ആദ്യമേ ചോദിച്ചത്. അത് ചോദിച്ചതിന്റെ പേരിൽ ബാക്ക് ചാനലിൽ വന്ന് കുറെ എണ്ണം ബാക്ക് ചാനൽ ജിഹാദികളുണ്ട്, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, ആ ബാക്ക് ജിഹാദികളും ജിഹാദികളല്ലാത്ത ടീംസും എത്തിഹാദികളും എല്ലാം വന്ന് എന്തോരം കുരുപൊട്ടിക്കലാണെന്നറിയോ, തെറിവിളിയോട് തെറിവിളിയാണ്. ഇവർക്കൊന്നും നേർക്ക് നേരെ ഒന്ന് സംസാരിക്കാനുള്ള നട്ടെല്ലില്ല. ഈ സ്പീക്കേഴ്സ് പാനലിലേക്ക് കയറി വന്നിട്ടേ കാര്യം പറയാനുള്ള നട്ടെല്ലോ ചങ്കുറപ്പോ ബലമോ ഒന്നും ഇല്ല. അതുകൊണ്ട് പുറകിൽ കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നു പറഞ്ഞ പോലെ ബാക്ക് ചാനലിൽ തെറി വിളിച്ചു തീർക്കും, അതേ ഇവർക്ക് പറ്റുള്ളൂ, ഇതിന്റെ അപ്പുറത്ത് ഇവർക്കൊന്നും പറ്റുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ തുറന്നു കാണിക്കപ്പെടണം, ഈ ലിയാക്കത്തലിയൊക്കെ തുറന്നു കാണിക്കപ്പെടണം. ഞാൻ നേരത്തെ പറഞ്ഞു ലിയാക്കത്തലിയൊക്കെ നല്ല ഒന്നാം നമ്പർ കള്ളനാണ്,
തുറന്നു കാണിക്കപ്പെടുക തന്നെ വേണം, എക്സ്പോസ് ചെയ്യപ്പെട്ടേ പറ്റുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തെ ഇവരൊക്കെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഒരു അപകടം അവിടെ ഉണ്ടെങ്കിൽ ഇത് അപകടമാണ് എന്ന് പറയണം നമ്മൾ. അല്ലാതെ ആ അപകടത്തിനെ ഒന്നും മെച്ചപ്പെടുത്തിയെടുക്കാം, പരിഷ്കരിച്ചെടുക്കാം, മാറ്റിയെടുക്കാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അപകടം തന്നെയാണ്. അവിടെ ഒരു മൂർക്കമ്പാമ്പുണ്ട്, വഴി കൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ നമ്മൾ അവിടെ കാണണം. അവിടെ രാജവെമ്പാല ഉള്ളത് അല്ലെങ്കിൽ ഒരു മൂർക്കമ്പാമ്പുള്ളത് നമ്മൾ അറിയുന്നു. അവിടെ ഒരു മൂർക്കമ്പാമ്പ് ഉണ്ടെന്ന് തന്നെ നമ്മൾ പറയണം. അല്ലാതെ ആ മൂർക്കമ്പാമ്പിന്റെ വിഷം നമുക്ക് കുറയ്ക്കാട്ടോ എന്നല്ല പറയേണ്ടത്. അത് മൂർക്കമ്പാമ്പാണെന്ന് തന്നെ പറയണം. അത് പറയാൻ നിങ്ങൾക്ക് ഇവർക്ക് ശങ്കൂറ്റം ഇല്ലെങ്കിൽ, അവർക്ക് അതിനുള്ള ധൈര്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും അജണ്ട ഒക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ പാട്ടിന് പോട്ടെ, ഞങ്ങള് ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇനിയും പറയും മോഡറേറ്ററെ, എനിക്കൊന്ന് സംസാരിക്കാമോ? ഒരു കാര്യം, സ്റ്റാൻലി ബ്രദറെ വരാം, അങ്ങോട്ട് വരാം. ഇവിടെ ലിയാഖത്തലി തന്ന മറുപടി നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം ഒരു ചോദ്യത്തെയും അഡ്രസ് ചെയ്തില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഞാൻ ചോദ്യം ചോദ്യമായിട്ട് ആവർത്തിക്കാം, അദ്ദേഹത്തിൽ അത് എത്തിക്കണം. ഒന്നാമത്തെ ചോദ്യം, അദ്ദേഹം ഇസ്ലാമിനെതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന വിമർശനം മുസ്ലിം വംശീയതക്കെതിരെയുള്ള അസഹിഷ്ണുതയാണ് എന്ന് പറഞ്ഞു. വംശീയത എന്ന പദം രണ്ട് തവണ അദ്ദേഹം ഉപയോഗിച്ചു. അത് തെളിയിക്കാമെങ്കിൽ അനിൽ അയ്യപ്പന്റെ ദാസനാകാം എന്ന് പറഞ്ഞു. അനിലയ്യപ്പന്റെ ദാസനാകേണ്ട ഒരു എക്സ്ക്യൂസ് പറഞ്ഞാൽ മതി, അത് പോയി വെരിഫൈ ചെയ്യാനും ഞാൻ പറഞ്ഞു. ഒരു കാര്യവും പുള്ളി അതേക്കുറിച്ച് പറഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രതികരിച്ച ആളുകൾ, അദ്ദേഹം പറഞ്ഞ ആളുകളിൽ ഉണ്ടായ ഒരു നയവ്യതിയാനത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. സത്താർവായി ആണെങ്കിലും മറ്റേ ആ കൂടെയുള്ള സ്ത്രീകളാണെങ്കിലും അവരെ ഉപയോഗിക്കുന്ന ഒരു ശൈലി, ഞങ്ങളെപ്പോലുള്ള ആളുകളെ കണ്ടാൽ അവിടെ വിഷയം മാറ്റി വന്ന് കോലായി പോലുള്ള ഗ്രൂപ്പുകളിൽ സംസാരിക്കും, അവിടെ വന്ന് ക്രൈസ്തവരെ വിമർശിക്കും. അതൊരു ഹരം പോലെ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. ബാക്ക് ചാനലിലൂടെ അവർ ഉന്നയിച്ച വാക്കുകളും വളരെ മോശമാണ്, തെറിയല്ല, അവർ വളരെ മോശമാണ്. ഉന്നയിച്ച രീതിയും ശൈലിയും സംസ്കാരത്തിന് ചേർന്ന അല്ല. തെറി പറഞ്ഞ മറ്റൊരു കക്ഷി, ഉമർ എന്ന് പറഞ്ഞൊരു കക്ഷിയാണ്. പിന്നെ ഉദ്ദേശിച്ച അടുത്ത ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈക്വലൈസ് ചെയ്യുന്നു ഞങ്ങളെല്ലാം. ഈക്വലൈസ് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിലുള്ള ഉദാഹരണം എന്ത്? ഉദാഹരണം തൂണ്ടിക്കാണിച്ച് പറയണം ആരാണ് ഞങ്ങളും സുഡാപ്പികളും തുല്യരാക്കുന്നതിന്റെ പിന്നിൽ. ഇപ്പൊ അഭിമന്യുവിന്റെ കൊലയിലെ പ്രതി ആരാണ്? ഞങ്ങളും അല്ലെങ്കിൽ ക്രൈസ്തവരും മറ്റവരും മറ്റേ മുസ്ലിങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ അവർക്ക് അഭിപ്രായം ഇല്ല. അതിന്റെ അഭിപ്രായം ഇല്ലാത്ത അഭിപ്രായം വേണമല്ലോ. ലോകത്തുള്ള സൂര്യനീതിയുടെയോ സൂര്യനെ മീതെ ഉള്ള കാര്യത്തിലെല്ലാം അഭിപ്രായം പറയുന്നവരാണല്ലോ. അഭിപ്രായം പറയണമല്ലോ, അഭിപ്രായം വരണ്ടേ? അതിന്റെ അഭിപ്രായം പറയാൻ മടി. ആരെയാണ് നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യേണ്ടത്? ഈ നിഷ്പക്ഷതയുടെ അർത്ഥം എന്താ? അതിന്റെ കാരണം എന്താ? അടുത്തത്, ഈ സംവാദങ്ങളിൽ ഞങ്ങളിത് നിർത്തിക്കോണം. പക്ഷേ ഇവര് ചെയ്തോളാം, ഇവര് ചെയ്തിട്ട് സമൂഹത്തെ ബോധവൽക്കരിച്ച് മതേതരപരമായ മനസ്സുണ്ടാക്കി അവർ നേരായ വഴിയെ കൊണ്ടുവരുന്നതിന് ഞങ്ങളുടെ സംവാദം എതിരാണ്. അത് ഞങ്ങൾക്കത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ കാരണം നിങ്ങളവരെ മതേതരപരമായി ബോധവൽക്കരിക്കുകയോ ഒക്കെ ചെയ്തോളൂ, നല്ല കാര്യം. ആരതിനെ എതിർത്തു? അതിനെയൊന്നും ഞങ്ങൾ എതിർത്തിട്ടില്ല. അടുത്ത കാര്യം, ഈ നിങ്ങളിൽ നല്ല ഞങ്ങൾ ഇസ്ലാം വിമർശനം പഠിക്കുന്നത് നിങ്ങളുടെ ശൈലിയൊന്നുമല്ല, ഞങ്ങൾ കേട്ടിരിക്കാറുണ്ട്. അതിൽ നിങ്ങൾ പറയുന്ന രീതികളൊക്കെ കേട്ടിരിക്കാറുണ്ട്. മറ്റൊന്ന്, ഞങ്ങളിത് പറഞ്ഞതും നിങ്ങളിത് പറഞ്ഞതും തമ്മിലുള്ള ഇമ്പാക്റ്റ് വ്യത്യാസം എന്താന്ന് പറയാം. നിങ്ങളുടെ കേൾവിക്കാർ അധികവും മുസ്ലിങ്ങളായിരുന്നു. കാരണം നിങ്ങളിങ്ങനെ പറയുന്നത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ ആൾക്കറിയില്ലായിരുന്നു. കേൾവിക്കാരും ഒക്കെ മുസ്ലിങ്ങളായിരുന്നു അധികവും, അല്ലെങ്കിൽ പൊതുസമൂഹമായിരുന്നു ക്രിസ്ത്യൻസ് ഒഴിച്ചുള്ള. ക്രൈസ്തവരായ ആളുകൾ ഖുറാനും ഹദീസുകളും പഠിച്ചത് ഞങ്ങളിൽ നിന്നാണ്, ഞങ്ങളുടെ പ്രസംഗം കേട്ടാണ്, ഞങ്ങളുടെ ക്ലാസ്സുകൾ കേട്ടാണ്. അവരത് പഠിക്കേണ്ടി വന്നത് ഈ അപകടം ഞങ്ങൾക്കിടയിലേക്ക് വരാൻ പാടില്ല. അതേ പാലാ ബിഷപ്പും പറഞ്ഞുള്ളൂ. പാലാ ബിഷപ്പ് പറഞ്ഞത് ഇന്നത്തെ നിങ്ങളിൽ നന്മ കാണാം, ഇനി ഒന്നുകൂടെ അങ്ങ് തീർത്ത് പറഞ്ഞേക്കാം. നിങ്ങൾ ഇനി ലൗ ജിഹാദ് ഒക്കെ വിട, ലൗ ജിഹാദ് അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് എല്ലാം അങ്ങ് വിടാം. നിങ്ങളിൽ 100 നന്മയുണ്ട്, നല്ല കാര്യം. ഞങ്ങൾക്ക് ആ നന്മയും വേണ്ട, തിന്മയും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ നന്മയും ഞങ്ങളുടെ കാര്യങ്ങളും മതി. അതേ ഉള്ളു കാര്യം. ഞങ്ങൾക്ക് ഇപ്പോൾ അതിൽ കുറെ നന്മയുണ്ട്, അതെല്ലാം അവിടുന്ന് അബ്സർവ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അത് മോശമായിട്ടല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നന്മയുണ്ട്. അപ്പൊ ആ ഞങ്ങളുടെ ആത്മീയമായ പ്രൈവസി സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. പാലാപിതാവ് അതേ പറഞ്ഞുള്ളൂ, അത് പറയാനുള്ള ബാധ്യതയുണ്ട്. എന്റെ മകൾ ആരെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഞങ്ങൾ അങ്ങനെ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അവൾ സ്വന്തം തീരുമാനം എടുത്താൽ എനിക്ക് എന്റെ നിലപാട് എന്താന്ന് പറയാനും താല്പര്യമുണ്ട്, അവകാശമുണ്ട്. അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്നുള്ള കാര്യമേ അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ളൂ. ഇവര് സുഡാപ്പികൾക്ക് തുല്യരായിട്ട് പാലാ ബിഷപ്പിനെ വർഗീയവാദിയായിട്ട് വിഷം തുപ്പുന്ന വാക്കുകൾ പറഞ്ഞു എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് സംഭാഷണം മാറ്റേണ്ടി വരുന്നത് ഒറ്റ കാരണത്താലാണ്. PM മൗലവിയുടെ നാവ് ആര് കെട്ടിയോ അതേ ശക്തികൾ അതേ രൂപത്തിൽ ഇത്തരത്തിലെ എമുക്കളുടെ നാവ് കെട്ടിയിട്ടില്ല. കാരണം അത് വേറൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. അത് ഒരു പ്രത്യേക നിലയിലേക്ക് ചരിച്ച് സംസാരിക്കത്തക്ക വിധം വഴക്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു 3 ആഴ്ചയായിട്ട് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ്
മാനമരയ്ക്ക് പോയ ഏത് അഭിപ്രായവും സ്വതന്ത്രമായി അറിയിക്കാൻ സൗകര്യമുള്ള കോലായി പോലൊരു ഗ്രൂപ്പിന്റെ ഇന്ന് ഹൈജാക്ക് ചെയ്ത് ഇത്തരത്തിൽ ചില സുഡാപ്പി സ്പോൺസേഡ് സംഘടനകൾ കൈവശം വെച്ചിരിക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇത്രയൂടെ പറഞ്ഞുള്ളൂ. ഇനി ഇവരെ വിമർശിക്കുമ്പോൾ എന്താ ഇത്ര അസഹിഷ്ണുത? നമ്മളൊക്കെ ഇത് കേട്ടിരിക്കണം. എമുക്കൾ എന്ന് പേരിട്ടപ്പോഴേ അസഹിഷ്ണുത, അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുകയാണ്. തിരിച്ചപ്പുറത്ത് ഞങ്ങൾക്ക് ഇതൊക്കെ ആകാം, ഞങ്ങൾക്ക് ക്രിസ്ത്യാനി വിമർശിക്കാം, ഞങ്ങൾ ഞങ്ങളുടെ മതത്തെയും വിമർശിക്കും, ഹിന്ദു മതത്തെയും വിമർശിക്കും, അത് മതേതരത്വം ഉണ്ടാക്കാനാണ് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോണോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തേ ഇതിലും വലിയ പ്രശ്നകൽവിഷിതമായ അന്തരീക്ഷം വന്നപ്പോഴൊക്കെ നിങ്ങൾ ഈ കാണിക്കുന്നത് തെറ്റാണെന്ന് ശക്തിമത്തായ രീതിയിൽ പ്രതികരിച്ചില്ല. പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ചർച്ചയുടെ പോലും ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയനെ. ഞങ്ങൾ ഒരു മതസൗഹാർദ്ദത്തിന് എതിർ നിന്നിട്ടില്ല, ഒരു മതേതരത്വത്തിന് എതിർ നിന്നിട്ടില്ല. ആരായി നിന്നെ അത്രയും കിരാതമായ വിധത്തില്